നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയിൽ വേൾഡ് കപ്പ് നടക്കുമ്പോൾ ആരൊക്കെ സെമി ഫൈനലിൽ എത്തും എന്ന് വേൾഡ് കപ്പിന് മുമ്പ് പലരും പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ സെമി ഫൈനലിസ്റ്റുകളുടെ കൂട്ടത്തിൽ പല എക്സ്പേർട്ടുകളും ഉൾപ്പെടുത്തിയ ടീമാണ് പാകിസ്ഥാൻ. പക്ഷെ പാകിസ്ഥാൻ ഇപ്പം എന്താ സംഭവിക്കുന്നത്? ആദ്യ കളി, പാകിസ്ഥാൻ്റെ ആദ്യ കളി കഴിഞ്ഞപ്പോഴേ നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപകടമണി മുഴങ്ങുന്നു, പാകിസ്ഥാന് കാര്യങ്ങൾ ശരിയായ രൂപത്തിലല്ല പോകുന്നത് എന്ന്. ഇപ്പോൾ അത് കൂടുതൽ വ്യക്തമായി തെളിഞ്ഞിരിക്കുകയാണ്. നോക്കുക, തുടർച്ചയായ രണ്ട് മത്സരങ്ങളാണ് പാകിസ്ഥാൻ പരാജയപ്പെട്ടിരിക്കുന്നത്. ശരിയാണ്, ആദ്യത്തെ രണ്ട് കളി വിജയിച്ചു എന്ന് പറയുമ്പോൾ അതിൽ ഒന്ന് നെതർലൻഡ്സിനോടും ഒന്ന് ശ്രീലങ്കയോടുമായിരുന്നു. ഈ വേൾഡ് കപ്പിലെ ദുർബലമായിട്ടുള്ള ടീമുകളായിട്ട് പരിഗണിക്കപ്പെടുന്നവരോട്. മികച്ച ടീമുകളോട് മുട്ടേണ്ടേ? സെമി ഫൈനലിലേക്ക് എത്തണമെങ്കിൽ അവിടെ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കേണ്ടേ? എന്താ സംഭവിക്കുന്നത്? ഇന്ത്യയോട് തകർന്ന് തരിപ്പണമായി. അതുപോലെ വമ്പൻ മാർജിനിൽ തന്നെ ഇന്നലെ ഓസ്ട്രേലിയയോട് തോറ്റു. 62 റൺസിൻ്റെ തോൽവി. പാകിസ്ഥാന് കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല. നമ്മൾ അന്ന് ആദ്യ കളി കഴിഞ്ഞപ്പോൾ ഇട്ട ആ വീഡിയോ ഉണ്ടല്ലോ, അപകടമണി മുഴങ്ങുന്നു. അന്ന് മുഴങ്ങിയ അതേ അപകടമണി തന്നെയാണ് ഇപ്പോഴും നിർത്താതെ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നത്. അന്ന് നമ്മൾ പറഞ്ഞു പാകിസ്ഥാൻ്റെ ബൗളിംഗ് അത് ലോകോത്തര പേസ് ബോളർമാരൊക്കെ ഉണ്ട് എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. പക്ഷേ ഈ വേൾഡ് കപ്പിന് വരുന്നതിന് മുമ്പ് തന്നെ നസീം ഷാക്ക് പരിക്കേറ്റ് പുറത്ത്, ആരിസ് റൌഫ് കൃത്യസമയത്ത് ഔട്ട് ഓഫ് ഫോമിലാണ്. അങ്ങനെ വാരിക്കൊരു റണ്ണങ്ങ് കൊടുക്കുകയാണ്. ഇന്നലെ ഷഹീൻ അഫ്രീദി മികച്ച ബോളിംഗ് നടത്തിയിട്ടുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. അത് നമ്മൾ പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. പക്ഷേ വാരിക്കൊരു റൺസ് അങ്ങ് കൊടുക്കുന്ന പാകിസ്ഥാനി ബൗളർമാരെ നമ്മൾ വാമപ്പ് മത്സരങ്ങൾ മുതൽ കാണുന്നതാണ്. വാമപ്പ് മത്സരങ്ങളിലെ രണ്ട് കളികളിലും 300 മുകളിൽ പാകിസ്ഥാൻ്റെ ബൗളർമാർ റൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നെതർലൻഡ്സിനെതിരെ 286. നെതർലൻഡ്സ് അത്രയും റണ്ണെടുത്തത് വലിയ കാര്യമാണ്. അതോടൊപ്പം ശ്രീലങ്കയ്ക്കെതിരെ പാകിസ്ഥാൻ വിജയിക്കുമ്പോഴും 344 റൺസാണ് ശ്രീലങ്ക അടിച്ചു കൂട്ടിയത്. പിന്നെ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ എടുത്തത് 191 റൺസ്. വെറും 30 ഓവറുകളിൽ ഇന്ത്യ അത് അടിച്ചിട്ടിരുന്നു. വീണ്ടും ഓസ്ട്രേലിയ 367 റൺസ്. അങ്ങനെ പാകിസ്ഥാനി ബൗളർമാർ നിർലോഭം റൺസ് വഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്പിന്നർമാർക്ക് വേണ്ട വിധത്തിൽ പ്രകടനം നടത്താൻ കഴിയുന്നില്ല. ഷദബ് ഖാൻ ഔട്ട് ഓഫ് ഫോമിൻ്റെ മാരക വേർഷനിലാണ് നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റിക്കൊണ്ടാണ് ഇന്നലെ ഇറങ്ങിയത്. എന്നിട്ടും പ്രത്യേകിച്ച് ഗുണമൊന്നും അവർക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരിയാണ്, തുടക്കത്തിൽ പേസർമാർ നിർലോഭം റണ്ണ് കൊടുത്തത് പിന്നെ അവസാനത്തിലൊന്ന് ശരിയാക്കാൻ ബൗളർമാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഈ ഇന്നലത്തെ കളിയിൽ അത് മതിയാവുമായിരുന്നില്ല. പാകിസ്ഥാൻ്റെ ബാറ്റിങ്ങിൻ്റെ പ്രശ്നം, ആദ്യം ഓപ്പണർമാർക്ക് പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ ഫക്കർ സമനെ മാറ്റിയതോടുകൂടി അത് അവിടെ അവർ പരിഹരിച്ചിട്ടുണ്ട്. പക്ഷേ മിഡിൽ ഓർഡറിൽ ബാബർ ഫോമിലാവുന്നില്ല. ഇന്ത്യക്കെതിരെ അർദ്ധ സെഞ്ചുറി നേടിയ ബാബർ പക്ഷേ ഇന്നലെ വീണ്ടും പരാജയപ്പെടുന്ന കാഴ്ച. അങ്ങനെ വേണ്ട വിധത്തിൽ വേണ്ട ഘട്ടത്തിൽ പെർഫോം ചെയ്യാൻ ബാബർക്ക് കഴിയാതെ പോകുന്ന ഒരു കാഴ്ച ഈ വേൾഡ് കപ്പിൽ നമ്മൾ കാണുകയാണ്. ടഫ് സ്റ്റാർട്ടാണ് അദ്ദേഹത്തിന് വേൾഡ് കപ്പിൽ. ICC ODI റാങ്കിങ്ങിൽ ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് ഒന്നാമത് എന്ന കാര്യം വിസ്മരിച്ചുകൊണ്ടല്ല ഇത് പറയുന്നത്. പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ്. വമ്പൻ സ്കോറുകൾ വരുമ്പോൾ പിന്തുടരാൻ പാകിസ്ഥാന് കഴിയുന്നില്ലേ? ശ്രീലങ്കയോട് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ ശ്രീലങ്കയുടെ ബൗളിംഗ് നിര പോലെയല്ല ഓസീസിൻ്റെ ബൗളിംഗ് നിര. സമ്മർദ്ദം താങ്ങാൻ പാകിസ്ഥാൻ്റെ ബാറ്റിംഗ് നിരക്ക് കഴിയുന്നില്ലേ? ആ ചോദ്യം ഇന്ത്യക്കെതിരെയുള്ള കളിയോടുകൂടി തെളിഞ്ഞതാണ്. ഇന്നലെയും അത് തന്നെ സംഭവിക്കുന്ന ഒരു ഘട്ടത്തിൽ അവർ ചേസ് ചെയ്യുമെന്ന് തോന്നിച്ചെങ്കിലും പിന്നീട് ആദം സാമ്പ പണി കൊടുത്തു, അവർ വീണുപോയി. അപ്പം ആ പ്രശ്നങ്ങൾ ഇപ്പോഴും അവിടെ ബാക്കി നിൽക്കുന്നു. ഏതായാലും ഇന്നലെ ഈ കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് ബാബർ അസമും പറയുന്നുണ്ട്. അപകടമണി മുഴങ്ങുന്നത് ഇവിടെ തന്നെയാണെന്ന് ബാബറും പറയുന്നു. ബാബർ ഇന്നലെ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ബോള് കൊണ്ട് അപ് ടു ദി മാർക്കായിരുന്നില്ല. വേർ നോട്ട് അപ് ടു ദി മാർക്ക് വിത്ത് ദി ബോൾ എന്ന് തന്നെ ബാബർ ഇന്നലെ കളിക്ക് ശേഷം പറഞ്ഞു. ഇന്നലെ കളി കഴിഞ്ഞിട്ട് പൊട്ടിക്കറിഞ്ഞു ബാബർ എന്നൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അത് വലിയൊരു തമാശയാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നത്. ഏതായാലും ബാബർ അങ്ങനെ കരയാനൊന്നും പോയിട്ടില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്ന് കേൾക്കുക. അദ്ദേഹം പറയുന്നു, വേർ നോട്ട് അപ് ടു ദി മാർക്ക് വിത്ത് ദി ബോൾ. ബോള് കൊണ്ട് ആ ഒരു ലെവലിൽ ഞങ്ങൾക്ക് പ്രകടനം നടത്താൻ കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല ക്യാച്ച്, ഞാൻ പറയാൻ വിട്ടുപോയതാ, ക്യാച്ച് ഡ്രോപ്പ് ചെയ്തത്, എത്ര ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്യുന്നു. അതും ഡേവിഡ് വാർണറുടെയൊക്കെ ക്യാച്ച്. അത് ബാബർ എടുത്ത് പറയുന്നു, ഇഫ് യു ഡ്രോപ്പ് ദി ക്യാച്ച് ഓഫ് സമ്മൺ ലൈക്ക് വാർണർ, ഹി വോണ്ട് സ്പെയർ യു. അദ്ദേഹം നിങ്ങളെ പിന്നെ വെറുതെ വിടുമോ? നിങ്ങൾ വാർണറുടെയൊക്കെ ക്യാച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം വെറുതെ വിടുമോ? അതില്ല. അതുപോലെ തന്നെ ഇത് ഒരു ബിഗ് സ്കോറിംഗ് ഗ്രൗണ്ട് തന്നെയാണ്, സംശയമില്ല. പക്ഷേ മാർജിൻ ഓഫ് എറർ വളരെ ലോ ആണ്, അത് നമ്മൾ ശ്രദ്ധിക്കണം. ബിഗ് സ്കോറിംഗ് ഗ്രൗണ്ടാണ് ചിന്നസ്വാമി എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇവിടെ ചെറിയ തെറ്റുകൾ വരുത്തിയാൽ പോലും വലിയ പണിഷ്മെൻറ്റ് ലഭിക്കും. ഏതായാലും ഞങ്ങളുടെ ഫാസ്റ്റ് ബോളേഴ്സിനും സ്പിന്നേഴ്സിനും അവർ കളി പിന്നെ തിരികെ പിടിച്ചതിന് ഞാൻ എല്ലാ ക്രെഡിറ്റും കൊടുക്കുകയാണ്. നീഡ് ടു ബി ബെറ്റർ ഇൻ ദി ഫസ്റ്റ് 10 ഓവേഴ്സ് വിത്ത് ദി ബോൾ എന്ന് ബാബർ എടുത്തു പറയുന്നു. അവിടെ തന്നെയാണ് പ്രശ്നം.
പിന്നെ ഫീൽഡിംഗ് പാകിസ്ഥാന്റെ ഫീൽഡിംഗ് പരമ്പരാഗതമായിട്ട് ഇങ്ങനെയാണല്ലോ അപ്പോൾ അതും പ്രശ്നമാണ് അപ്പോൾ പാകിസ്ഥാന്റെ അപകടമണി നിർത്താതെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പക്ഷെ അവർ അഞ്ചാം സ്ഥാനത്തുണ്ട് അഞ്ച് കളികൾ ഇനിയും അവർക്ക് ബാക്കിയുമുണ്ട് സെമിയിൽ എത്തില്ല എന്നൊന്നും ആരും പറയാനായിട്ടില്ല ശരിയാണ് പക്ഷേ ഇത് ശരിയായ ട്രാക്കിലല്ല അവരുടെ കാര്യങ്ങൾ പോകുന്നത് എന്നത് വ്യക്തമാക്കിയ ഒരു കളിയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എന്ന് വെത്താം.